ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഹൈക്കോടതി വിധി കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി. കോടതി നിർദ്ദേശത്തോടെ ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇറങ്ങിയേക്കില്ല. അതിനിടെ മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷാവിധി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. വധശ്രമക്കേസിൽ കവരത്തി വിചാരണ കോടതി വിധിച്ച 10 വർഷം കഠിന തടവ് കേരള ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ മുഹമ്മദ് ഫൈസലിന് കൂടുതൽ ആശ്വാസം. ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പിൽ കേരള ഹൈക്കോടതി വിധി കണക്കിലെടുത്ത് തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഇതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി പുതിയ തീരുമാനമെടുക്കണം. അടുത്ത ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെയാണ് സുപ്രീംകോടതിയിൽ നിന്നുള്ള തീരുമാനം. വധശ്രമക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് ഫൈസലിന്റെ ലോക്സഭാംഗത്വം നഷ്ടമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജസ്റ്റിസുമാരായ കെ എം ജോസഫ്, ബി വി നാഗരത്ന എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് മുഹമ്മദ് ഫൈസലിന്റെ ഹർജി പരിഗണിച്ചത്. എന്നാൽ മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷ സസ്പെൻഡ് ചെയ്ത കേരള ഹൈക്കോടതി വിധിക്കെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. ഇനി ഈ കേസിലും പരമോന്നത കോടതിയിൽ നിന്ന് തീർപ്പുണ്ടാകണം. മനോരമ ന്യൂസ്, ഡൽഹി.